പാർട്ടിയുടെ വളർച്ച കേരളത്തിലൊഴിച്ച് വേറൊരിടത്തുമില്ലെന്ന് സി പി എം സംഘടനാ റിപ്പോർട്ട്. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പാർട്ടിക്ക് കാര്യമായിട്ടുള്ള വളർച്ച നേടാനായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നിന്ന് മാത്രമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്താകെയുള്ള അംഗത്വത്തിൽ പകുതിയിലേറെയും കേരളത്തിൽ നിന്നാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2017 അപേക്ഷിച്ച് അംഗങ്ങളുടെ കുറവാണ് പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. 2017 പാർട്ടി കോൺഗ്രസിന്റെ സമയത്ത് 10,25,352 അംഗങ്ങൾ ഉണ്ടായിരുന്നു സി പി എമ്മിന്. അതിപ്പോൾ 9,85,757 അംഗങ്ങളായി കുറഞ്ഞിരിക്കുകയാണ്. അതേസമയം കേരളത്തിലെ പാർട്ടി അംഗങ്ങളുടെ എണ്ണം കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇതേ കാലയളവിൽ 4,63,472 പാർട്ടി അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് 5,27,174 വർദ്ധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ തോതിലുള്ള വളർച്ചയൊന്നും മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇടതുകോട്ടയായിരുന്ന പശ്ചിമബംഗാളിൽ 2017 കണക്ക് പ്രകാരം 2,08,923 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ വലിയ ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 1,60,827 അംഗങ്ങളായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ത്രിപുരയിലും അംഗസംഖ്യ പകുതിയായി കുറഞ്ഞു. 2017 97,990 അംഗങ്ങൾ പാർട്ടിക്കുണ്ടായിരുന്നു. ഇപ്പോൾ 50,612 അംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. മറ്റിടത്തും സ്ഥിതി ദയനീയമാണ്. ആന്ധ്രാപ്രദേശിൽ അംഗസംഖ്യ 400,000 ഇപ്പോൾ 23,130 അംഗങ്ങളായി കുറഞ്ഞിരിക്കുകയാണ്. കർണാടകത്തിൽ നേരത്തെ 9,190 അംഗങ്ങൾ ഉള്ളയിടത്ത് 8,052 കുറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും നേരിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2017 12,458 പേരായിരുന്നു മഹാരാഷ്ട്രയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇത് 12,807 അംഗങ്ങളായി ഉയർന്നു. തമിഴ്നാട്ടിൽ അംഗസംഖ്യ 93,982 ഉയർന്നു. 5 വർഷം മുമ്പ് 93,780 ആയിരുന്നു അംഗങ്ങളുടെ എണ്ണം. ബീഹാറിൽ 18,590 പേർ ഉള്ളത് 19,400 വർദ്ധിച്ചിരിക്കുന്നു. ഗുജറാത്തിൽ 3,718 നിന്ന് 3,724 വർദ്ധിച്ചിരിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ 2016 നിന്ന് 22,005 പേരായിട്ടാണ് ഉയർന്നത്. കർഷക പ്രക്ഷോഭം കൊണ്ട് ചെറിയ നേട്ടങ്ങൾ പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. പഞ്ചാബിലും രാജസ്ഥാനിലും അംഗസംഖ്യ ഭേദപ്പെട്ട രീതിയിൽ വർദ്ധിച്ചു. ഡൽഹിയിലും ചെറിയ തോതിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്ക് സാന്നിധ്യമുള്ള തെലങ്കാനയിൽ പക്ഷേ അംഗങ്ങൾ കുറഞ്ഞു. 35,170 അംഗങ്ങൾ പാർട്ടിക്കുണ്ടായിരുന്നു. ഇത് 32,177 കുറഞ്ഞു. ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം എന്നിവിടങ്ങളിലെല്ലാം അംഗങ്ങൾ വല്ലാതെ കുറഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചു. അതേസമയം കേരളത്തിൽ ഭരണ തുടർച്ച നേടിയെങ്കിലും പാർട്ടി അംഗങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലവാരം ഉയർത്തണമെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം പറഞ്ഞു. അഴിമതി, അഹംഭാവം, ഉദ്യോഗസ്ഥ പ്രവണത തുടങ്ങിയ തെറ്റായ നടപടികൾക്കെതിരെ ജാഗ്രത വേണമെന്നും സംഘടനാ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്.